അൽഹംദുലില്ലാഹി വസല്ലത്തു വസല്ലം അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്ര പുരുഷൻ്റെ കൂടെ തൻ്റെ അന്ത്യ നിമിഷങ്ങൾ ചെലവഴിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായ അതുല്യ വനിത മഹദി ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ് റമദാനിൻ്റെ 10-ാമത്തെ ദിനം. ലോകത്ത് ജീവിച്ചിരിക്കുന്ന നിരവധി സ്ത്രീകളിൽ തുല്യതയില്ലാത്ത മഹത്വം അലങ്കരിക്കുന്ന അതിമഹാത്മ്യമുള്ള ചരിത്ര വനിതയാണ് മഹദി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. കാരണം ചരിത്രത്തിൻ്റെ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹായവും സഹകരണവും നൽകി തൻ്റെ ജീവിതം നബിതങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ച മഹദിയായിരുന്നു ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഒരു വേള സത്യനിഷേധികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വിവാഹം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ, ഈ ദരിദ്രനായ മുഹമ്മദിനെയാണോ നിനക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹദി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ചെയ്തത് എന്താണെന്നറിയുമോ? മഹദി തൻ്റെ സമ്പത്തെല്ലാം മുത്തുനബി തങ്ങൾക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാനാണ് ദരിദ്രയായ വനിത, മുഹമ്മദ് സമ്പത്തുള്ള സമ്പന്നനാണ് എന്ന്. ഇത്രത്തോളം ധീരതയോടുകൂടെ ഇസ്ലാമിന് വേണ്ടി നിലയുറപ്പിച്ച മുത്തുനബി തങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത ഈ മഹദിയുടെ ചരിത്രം ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതിച്ചേർക്കപ്പെട്ട ചരിത്രമാണ് എന്നുള്ളത് തീർച്ചയാണ്. ശത്രുക്കളൊന്നടങ്കം മുത്തുനബിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കുൽസിത ശ്രമങ്ങളും നടത്തിയപ്പോൾ നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ച് തിരിച്ചു വന്നപ്പോൾ, വളരെ വെപ്രാളത്തോടുകൂടെ തിരിച്ചു വന്നപ്പോൾ സമാധാനം നൽകിയ ധീര മഹദിയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. നബിതങ്ങളോട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ വചനം, അത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ കൊത്തിവെക്കപ്പെടേണ്ടുന്ന അതിമഹത്തായ വാക്കുകളായിരുന്നു വചനങ്ങളായിരുന്നു എന്ന് ചരിത്രം നമ്മോട് വിളിച്ചോതുകയാണ്. വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അഹദ് അബദ, ഒരിക്കലും അള്ളാഹുവിനെ തന്നെ സത്യം, ഒരിക്കലും അള്ളാഹു തആല അങ്ങയെ പരാജയപ്പെടുത്തൂല. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, സത്യം പറയുന്ന ആളാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച ആളുകൾക്ക് കൈത്താങ്ങാവുന്ന ആളാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേ ഒരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തൂല എന്ന് പറഞ്ഞ് സമാധാനത്തിൻ്റെ വചനങ്ങൾ ഹബീബായ നബിതങ്ങളിലേക്ക് വർഷിച്ച് സമാധാനം നൽകിയ ധീര വ്യക്തി എന്ന് മാത്രമല്ല, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധീരവനിതയായിരുന്നു ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടുതന്നെ ഈ ലോകത്ത് ആരൊക്കെ ഇസ്ലാമിലേക്ക് അംഗമാവുന്നുണ്ടോ അതിൻ്റെയൊക്കെ പുണ്യം ഖദീജ ബിബിയുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയാണ്. ഇങ്ങനെ എന്തെന്നില്ലാത്ത പവിത്രതകൾ നിറഞ്ഞ അതിമഹാത്മ്യം നിറഞ്ഞ മഹദിയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. നബിതങ്ങളെപ്പോഴും ഖദീജ ബിബിയുടെ വഫാത്തിന് ശേഷം അവരുടെ മദ്ഹ് പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. കാരണം നബിതങ്ങളുടെ ഒരു മകനൊഴികെയുള്ള എല്ലാ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഖദീജ ബിബിയിലൂടെയാണ് എന്നത് വലിയൊരു മഹാത്മ്യം തന്നെയാണ്. അപ്പോൾ എല്ലാ സന്താനങ്ങളും ഖദീജ ബിബിയിൽ നിന്നാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഖദീജ ബിബിയുടെ മഹത്വം നമ്മോട് വിളിച്ചോതുകയാണ്. അതോടൊപ്പം ഖദീജ ബിബിയുടെ ജീവിതകാലത്ത് നബിതങ്ങൾക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നബിതങ്ങളുമായി ഖദീജ ബിബിയുടെ ബന്ധത്തെ അറിയിക്കുന്നതും അതുപോലെ ഖദീജ ബിബിയുടെ പവറും മഹാത്മ്യവും വിളിച്ചോതുന്ന കാര്യമാണ്. നബിതങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത ഖദീജ ബിബിയുടെ മദ്ഹ് പറഞ്ഞ് എന്ന് മാത്രമല്ല, വഫാത്തിന് ശേഷം ഖദീജ ബിബിയുടെ വഫാത്തിൻ്റെ ദിനങ്ങളിൽ ഖദീജ ബിബിയുടെ ചങ്ങാതിമാർക്ക് മാംസം വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ആട്ടിനറുത്ത് മാംസം വിതരണം ചെയ്ത സംഭവങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കൂ. എന്ന് മാത്രമല്ല ഖദീജ ബിബിയുടെ മഹത്വം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു രംഗം കേട്ട് നിങ്ങൾക്ക് ഖദീജ ബിബി മാത്രമേ ഭാര്യയായിട്ടുള്ളൂ എന്ന് തോന്നുമെന്ന് ആയിഷ ബിബിയെ പോലെയുള്ളവർ പറഞ്ഞപ്പോൾ നബിതങ്ങൾ ആ ഖദീജ ബിബിയുടെ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളപ്പെട്ടിരിക്കുന്നു, റുസുഖത്തു റബ്ബഹ, അവരുടെ സ്നേഹം എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളോട് വന്ന് പറയാണ്, ഖദീജ ബിബിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിട്ടുണ്ട്. ആ വീട് എന്നുള്ളത് മുത്തുകളും മാണിക്കമൊക്കെ തൊത്തുവെക്കപ്പെട്ട മുളകളാൽ നിർമ്മിതമായ അതിമഹത്തായ ഭവനം സ്വർഗത്തിൽ പണിയപ്പെട്ടിട്ടുണ്ട് എന്ന്
ഇന്നത്തെ ഭൗതിക ലോകത്ത് നിന്ന് തന്നെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹദിയായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ. മഹദിയുടെ ജീവിതം നമുക്കൊക്കെ വലിയ പാഠാണ്. ഒരു ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യ എങ്ങനെയാവണമെന്നും അതുപോലെ സത്യത്തിന് മുന്നിൽ എങ്ങനെ അടിയുറച്ച് നിൽക്കണമെന്നും സത്യത്തെ എങ്ങനെയൊക്കെ സഹായിക്കണമെന്നൊക്കെയുള്ള പാഠം ബഹുമാനപ്പെട്ട മഹദി ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ നമ്മിലേക്ക് ഉണർത്തിത്തരുന്നുണ്ട്. ആ പാഠങ്ങൾ നാം കൈമുതലാക്കി ഈമാനോടുകൂടെ അസത്യത്തിൻ്റെ കൂരമ്പുകൾ സത്യത്തിനെതിരെ കടന്നു വരുമ്പോൾ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ നെഞ്ച് വിരിച്ച് ആ അസത്യത്തെ നേരിടാനുള്ള വലിയൊരു ഊർജം, ഈമാനിക ആവേശം അത് നമുക്കുണ്ടാവണം എന്നുള്ള പാഠം മഹദി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നമുക്ക് നൽകുകയാണ്. സത്യത്തിനെതിരെ എന്തൊക്കെ എതിർപ്പുകളുണ്ടായാലും ശത്രുക്കളുടെ എന്തെല്ലാം കുതന്ത്രങ്ങളുണ്ടായാലും അതിലൊന്നും വശംവദരാകാതെ നാം സത്യത്തിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ സത്യത്തിനു വേണ്ടി നാം പോരാടണം, മുന്നേറണം എന്നുള്ള വലിയൊരു പാഠം മഹദി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നമുക്ക് നൽകുന്നുണ്ട്. ആ മഹദിയുടെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതി ഹദിയ ചെയ്യാൻ വേണ്ടി ഈ മഹൽ ദിനത്തിൽ നാം തയ്യാറാവണം. ആ മഹദി സഞ്ചരിച്ച സൽപാന്താവിലൂടെ സഞ്ചരിച്ച് അവസാനം വിജയിക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മെവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അമീൻ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.